അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 32-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് ആത്മീയ വർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം എന്ന് പറയുന്നത് തന്നെ അപ്പോസ്തലനായ പൗലോസ് എഫസോസിൽ നിന്ന് വിടവാങ്ങൽ പ്രസംഗമാണ്. ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ അപ്പോസ്തലൻ പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് ആത്മീക വർദ്ധനവ് വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. 2, അവൻ്റെ കൃപയുടെ വചനത്തിൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. 3, സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 2022 ഈ 3 മേഖലകളിലും ഒരുപോലെ ഒരു നിറവ് നമ്മുടെ മേലും ഉണ്ടാകണം. അപ്പോസ്തലൻ എഫസോസിലെ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞതുപോലെ നമ്മിലും അങ്ങനെയുള്ള ഒരു ദൈവകരുണ വെളിപ്പെട്ടു വരണം. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. എവിടെ? ദൈവത്തിൻ്റെ വിശ്വസ്ത സംരക്ഷണത്തിൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അതിൻ്റെ കാരണം, നമ്മുടെ ദൈവത്തിൻ്റെ സംരക്ഷണം അത് പൂർണ്ണ സുരക്ഷിതത്വമുള്ളതാണ്, അത് ആർദ്രതയുള്ളതാണ്, അത് എല്ലാ അർത്ഥത്തിലും പരിചരിക്കപ്പെടുന്നതാണ്. ഇത് പൗലോസിന് അറിയാവുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ആ ആർദ്രതയിൽ, ആ സംരക്ഷണത്തിൽ, ആ പരിചരണത്തിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. അതിൻ്റെ 1-ാമത്തെ ഭാഗം അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ആത്മീക വർദ്ധനവ് വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിലെന്ന്. എൻ്റെ പ്രിയരെ, 2022 ഏറ്റവും വലിയ സ്വപ്നം അതായിരിക്കണം, നമുക്ക് ആത്മീക വർദ്ധനവ്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ആത്മീക വർദ്ധനവിനെ കുറിച്ച് ഒരു വേള ഞാൻ പറഞ്ഞിരുന്നു. ആ പദം പിന്നെയും നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് ആത്മീക വർദ്ധനവിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. ആത്മീക വർദ്ധനവ് പാടാത്ത ഒരാൾ പാടുന്നതല്ല, പ്രസംഗിക്കാത്ത ഒരാള് പ്രസംഗിക്കുന്നതല്ല, പ്രവചിക്കാത്ത ഒരാള് പ്രവചിക്കുന്നതല്ല. ആത്മീക വർദ്ധനവ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് തുല്യമായി ആത്മീക പ്രകൃതത്തിലേക്ക്, ആത്മീക സ്വഭാവത്തിലേക്ക് ഒരാൾ മാറുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരണം. ആത്മീക വർദ്ധനം എന്നുള്ളതിന് ഒയ്ക്കഡോമിയ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒയ്ക്കഡോമിയ എന്ന് പറയുമ്പോൾ അത് ഒരു വീടിൻ്റെ പണിയോടുള്ള ബന്ധത്തിലുള്ള പദമാണ്, കെട്ടിടം പണിയോടുള്ള ബന്ധത്തിലുള്ള പദമാണ്. നമ്മളൊരു കെട്ടിടം പണിയുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ? നമ്മളൊരു കെട്ടിടം പണിയുന്നത് ഒരു ദിവസം കൊണ്ടാണ്? അല്ലല്ലോ. നമ്മളതിനൊരു ദീർഘസമയമെടുക്കാറില്ലേ? ആ ദീർഘസമയം കൊണ്ടല്ലേ നമ്മൾ കെട്ടിടം പണിയുന്നത്? ഇതേ വിധത്തിൽ സമയമെടുത്ത് ബിൽഡ് ചെയ്യേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ആത്മീക ജീവിതം. അതാണ് ആത്മീക വർദ്ധനമെന്ന് പറയുന്നത്. ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പുടുന്നനവ ലോകം അറിയുന്ന ഒരു നിലയിൽ പ്രസിദ്ധനാകുക എന്നുള്ളതല്ല. ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മുടെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവത്തോട്
അനുരൂപപ്പെടുത്തുക. അതിൽ നമ്മൾ പെരുകുന്നെങ്കിൽ, അതിൽ നമ്മൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതാണ് ആത്മീയ വർദ്ധനവ്. അപ്പോൾ തന്നെ അതിനകത്ത് മിനിസ്ട്രി ഉണ്ട്, അതിനകത്ത് നിയോഗമുണ്ട്, അതിനകത്ത് ദൈവിക കരുതലുകളുണ്ട്, അതിനകത്ത് അത്ഭുതങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ ആത്മീയ വർദ്ധനവ് വരുത്തുവാൻ കഴിയുന്ന ദൈവം. രണ്ട്, അവിടുത്തെ കൃപയുടെ വചനത്തിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ കൃപയുടെ വചനത്തിന് നമ്മളെ കെട്ടിപ്പടുക്കാനുള്ള ശക്തിയുണ്ട് പ്രിയരെ. നമ്മളെ ഉറപ്പിക്കുവാൻ, നമ്മളെ നിലനിർത്തുവാനുള്ള കെൽപ്പ് ആ വചനത്തിന് ഉണ്ട്. എബ്രായ ലേഖനം 4:12 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലിയുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയത്, ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ആ വചനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ എൻ്റെ വായ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു, അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു. വചനത്താൽ ഒരുക്കി മൂർച്ചയുള്ള വാൾ, അതാ വചനം. ആ വചനത്താൽ എന്നെ ഒരുക്കി മെനഞ്ഞ് ഒളിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യിരമ്യാ പ്രവചനം 23:29 വരുമ്പോൾ ആ വചനം തീ പോലെയാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ വചനം ചുറ്റിക പോലെയാണ് എന്ന് വായിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനം തീ പോലെയാണ് കത്തിക്കേണ്ട ഏരിയകളെ കത്തിക്കും, ചുറ്റിക പോലെയാണ് പൊട്ടിക്കേണ്ട മേഖലകളെ അത് പൊട്ടിക്കും. അത് ദൈവവചനത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു കാര്യം അറിയണം, സുവിശേഷം ചത്ത കുറെ അക്ഷരങ്ങളുടെ കൂട്ടമല്ല. ആ വചനം ചലിക്കുന്നതാണ്, ചലിപ്പിക്കുന്നതാണ്, ജീവൻ പകരുന്നതാണ്. ആത്മാവിൻ്റെ പരിവർത്തനത്തിലേക്ക്, വിശുദ്ധീകരണത്തിൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എഫസോസിലെ വിശ്വാസ സമൂഹമേ, ആ വചനത്തിൽ നിങ്ങളെ വിശുദ്ധീകരണത്തിൻ്റെ കാഴ്ചപ്പാടിൽ, നിങ്ങളെ പരിവർത്തനത്തിൽ എത്തിക്കുന്ന ആ വചനത്തിൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ പ്രിയരെ, സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നത്, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നത് ലജ്ജയല്ല, അത് അനുഗ്രഹമാണ്, അത് അനുഗ്രഹമാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് ദൈവശക്തിയാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്നും, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോധ്യത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാകുന്നുവെന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ വചനത്തിനകത്ത് ദൈവശക്തിയുണ്ട്. ഒന്നുകൂടെ ഞാൻ വാക്കുച്ചരിക്കുക, വചനത്തിനകത്ത് ദൈവശക്തിയുണ്ട്. ഇടിച്ചു കളയുന്ന ദൈവശക്തിയല്ല, പണിയുന്ന, സകലത്തെയും പിടിച്ചടക്കുന്ന ദൈവശക്തി, അതാണ് പറയുന്നത്, കൃപയുടെ വചനത്തിൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. അവസാനത്തേത്, മൂന്നാമത്തേതുമായ കാര്യം, സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. മറ്റൊരു ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്, വിശുദ്ധ ജനത്തിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ദൈവത്തിൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ആ വാഗ്ദത്തങ്ങളുണ്ടല്ലോ, അവർ അനുഭവിച്ച അനുഗ്രഹങ്ങളുണ്ടല്ലോ, അവർ അനുഭവിച്ച നന്മയുണ്ടല്ലോ, ആ അനുഗ്രഹത്തിനകത്ത്, ആ നന്മയ്ക്കകത്ത് പൗലോസ് പറയുകയാണ്, അതിൻ്റെ ഓഹരിക്കാരാകത്തക്ക വിധത്തിൽ, അതിൻ്റെ ആംശികൾ ആകത്തക്ക വിധത്തിൽ ഞാൻ നിങ്ങളെ അതിനായി ഭരമേൽപ്പിക്കുന്നു. അതിൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടാകാൻ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, പിതാക്കന്മാർ കേട്ട വാഗ്ദത്തം, അതിൽ നമുക്കും പങ്കാളിത്തമുണ്ട്. നിങ്ങൾക്കും അത് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും.
ഈ 22 എന്ന പുതിയ വർഷത്തിൽ വിശുദ്ധന്മാരുടെ അവകാശത്തിലുള്ള പങ്കാളിത്തം കർത്താവ് നമുക്ക് തരുമാറാകട്ടെ. ഇതെന്റെ വാക്കുകളല്ല, പൗലോസ് പറഞ്ഞ വാക്കുകളാണ്. വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവം, വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവം. ഒന്നുകൂടെ ഞാൻ വാക്കുച്ചരിക്കാം, വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവം. ഇന്നലകളിൽ വിശുദ്ധന്മാർ പ്രാപിച്ച അവകാശമുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്കും അവകാശം തരുന്ന, അവരോടൊപ്പം അവകാശം തരുന്ന ദൈവം. ഞാൻ വിശ്വസിക്കുന്നത് എന്നറിയോ, പൗലോസ് ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത് അബ്രഹാം പ്രാപിച്ച അബ്രഹാമി അനുഗ്രഹത്തിൽ നിങ്ങൾക്കും അവകാശം, ഇസഹാക്ക് പ്രാപിച്ച അനുഗ്രഹത്തിൽ നിങ്ങൾക്കും ഒരു അവകാശം, യാക്കോബ് പ്രാപിച്ച അനുഗ്രഹത്തിൽ നിങ്ങൾക്കും ഒരു അവകാശം. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി സകല പഴയ നിയമ ഭക്തന്മാരും പ്രാപിച്ച അനുഗ്രഹങ്ങളിൽ നിങ്ങൾക്കും ഒരു അവകാശം. അതിനെ വിശ്വാസത്താൽ നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പങ്കാളിത്തം നിങ്ങൾക്ക്. പൗലോസ് പറയുന്നു, അങ്ങനെയുള്ള ദൈവത്തിൽ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വർഷത്തിൽ അങ്ങനെ ഒരു നിറവ് നമ്മുടെ മേൽ എല്ലാവരുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെടട്ടെ. കർത്താവ് നമ്മളെ ആ നിലകളിൽ, വിശുദ്ധന്മാരുടെ അവകാശത്തിൽ, ആത്മീയ വർദ്ധനവിൽ, കൃപയുടെ വചനത്തിൽ നമ്മെ നിലനിർത്തട്ടെ, നമ്മളെ സെറ്റ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാദരങ്ങൾ തുറന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ചിലരെ സെറ്റ് ചെയ്യട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ചിലരെ ആ വിധത്തിൽ പ്രാപ്തീകരിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ചിലരെ ആ വിധത്തിൽ നിറയ്ക്കട്ടെ. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ചേയും, അതിനെ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹീതമായ ദൈവവചനത്തിനായി സ്തോത്രം. കൃപയുടെ വചനത്തിലും വിശുദ്ധന്മാരുടെ അവകാശത്തിലും ഞങ്ങളെ പ്രാപ്തീകരിക്കുന്ന ദൈവകൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നിലനിർത്തുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ ശ്രേഷ്ഠതയോടെ നിർത്തണമേ. ഈ ജനമെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ വർഷത്തിൽ ഇവരെ അത്ഭുതമാകട്ടെ. ഓരോ ദിവസത്തെയും കൂട്ടായ്മകൾ അധികം അനുഗ്രഹിക്കണമേ. നന്ദി, ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.